ഈ പരിപാടിയെ കുറിച്ച് ഞാൻ ഒന്നും പറയണ്ട. പ്രവൃത്തി കൊണ്ട് എല്ലാം എക്സ്പ്ലനേറ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് മറ്റൊരാളെ സഹായിക്കണമെന്ന് വെച്ചാൽ അത് നടക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഇതുവായി. ഒരാൾ 2 ലക്ഷം രൂപ കൊടുക്കുന്നു, ആ 2 ലക്ഷം രൂപയുടെ കൂടെ സ്വന്തം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു, നാട്ടുകാരും അതിനോട് ചേർന്ന ഈ സ്നേഹദീപത്തിന് വലിയ പിന്തുണ കൊടുക്കുന്നു. മാണിസാറിന്റെ പേരിൽ ആദ്യത്തെ വീട്. മാണിസാറിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. കേരളം ഒട്ടൊക്കെ ഈ ജനാധിപത്യ ചേരിക്ക് ശക്തി പകർന്ന ആദരണീയനായ നേതാവ്, തികഞ്ഞ ഈശ്വരവിശ്വാസി എന്ന് മാത്രമല്ല, ആ ഈശ്വരവിശ്വാസം തന്റെ പ്രവൃത്തിയിലൂടെ ലോകത്തിന് അനേകം പേർക്ക് കാരുണ്യം ചൊരിയുവാൻ കാരുണ്യ പദ്ധതിയിലൂടെ, ലോട്ടറിയിലൂടെ, അനവധി പദ്ധതിയിലൂടെ സഹായിച്ച നേതാവ്. അത് കഴിഞ്ഞ് എന്റെ പിതാവിന്റെ പേരിൽ, അദ്ദേഹവും തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച അദ്ദേഹത്തിന്റെ പേരിൽ 4 വീടുകൾ. ആ 4 വീടുകളും 100 ദിവസത്തിനുണ്ട്. അത് അതിന്റെ പ്രത്യേകിച്ച് എന്റെ പിതാവ് മുഖ്യമന്ത്രിയായ പ്രാവശ്യം ചെയ്ത 100 ദിന കർമ്മ പദ്ധതിയാണ്. 100 ദിവസങ്ങൾക്കുള്ളിൽ ആളുകളെ സഹായിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അന്ന് ഞാൻ ഓർക്കുന്നു 2 മണിക്കാണ് 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആ ഒരു ശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇന്ന് 100 അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് തീരുമാനമെടുത്തതിന് ഇത്രയും ദിവസം കൊണ്ട്, 100 ദിവസം കൊണ്ട് അത് തീർക്കാൻ പറ്റി എന്നുള്ളതും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വലിയ കരുണ കരുതൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നതും വളരെ സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. ഈ താക്കോൽ സമർപ്പണം നടത്തുന്ന വേളയിൽ ചായനെയും അതുപോലെ തന്നെ ഈ സ്നേഹദൈവത്തിന്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുക. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ പൊതുപ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മാത്രമേ കാണുന്നു, യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ മാത്രമേ രാഷ്ട്രീയം കാണുന്നുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള രാഷ്ട്രീയം അധികം ഞാൻ കാണുമായിരിക്കാം, പക്ഷെ കേരളത്തിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ജോസ്മോൻ ചായനെ ഞാൻ എത്ര അഭിനന്ദിക്കുന്നു. പക്ഷെ നിങ്ങളോടൊപ്പം എനിക്ക് മുഴുവൻ സമയവും കാണണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ഖേദകരമായി ഇത്രയും പരിപാടികൾ, 4 പരിപാടികൾ എനിക്ക് 9:30 തീർക്കണം. ഇപ്പൊ 9:30 തീർക്കുക എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവസാനത്തെ പരിപാടി പുതുപ്പള്ളി ഇങ്ങനെടുത്ത് 9:30 അവിടെ എത്തിയില്ലെങ്കിലും വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ട് ഞാൻ നീണ്ട് പ്രസംഗിക്കുന്നില്ല. എല്ലാവർക്കും ഇതുപോലെ മാർഗങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും തുറക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ അങ്ങനെ സാധിക്കും. എന്റെ പിതാവിന്റെ മാതൃകയുണ്ട്, ഇപ്പൊ ജോസ്മോൻ ചാരന്റെ മാതൃകയുണ്ട്, മാണി സാറിന്റെ മാതൃകയുണ്ട്. എത്രയോ പേര് അവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ മാർഗം തുറന്നു വരിക. അപ്പൊ മാർഗം തുറന്നു വരുവാൻ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. ആ വിചാരം നമ്മളെയൊക്കെ ഭരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇനിയും ഒത്തിരി പ്രവർത്തനങ്ങൾ, ഒത്തിരി പേര് ഇനിയും ഈ ഒരു പ്രവർത്തനം ആഗ്രഹിച്ച് വരുന്നുണ്ട്. അതിന് നമുക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഒപ്പം ക്ഷമാപണത്തോടെ ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ ഹിന്ദ്, ജയ ഭാരത്. ആ വലിയ മനുഷ്യൻ ജീവിതത്തിലുടനീളം പാപങ്ങളോട് ഏറ്റവും കരുണയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. ഇന്നത്തെ പല ഭരണാധികാരികളെ വെച്ച് നോക്കുമ്പോൾ അവരിൽ നിന്നൊക്കെ എത്രമാത്രം വ്യത്യസ്തരായിരുന്നു പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്ന് നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ട്. ജീവിച്ചിരുന്ന കാലം മുഴുവൻ നന്മകൾ ചെയ്ത് കടന്നുപോയ പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഇന്ന് ദൈവസന്നിധിയിലാണ് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. അങ്ങനെ ജീവിതകാലം മുഴുവൻ നന്മകൾ കൊണ്ടുള്ള ജീവിതം നയിച്ച് കടന്നുപോയ ആ വലിയ മനുഷ്യന്റെ ഓർമ്മയിൽ സ്നേഹദീപം ചാരിറ്റബിൾ സൊസൈറ്റി അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ പ്രദേശത്തെ 4 പഞ്ചായത്തുകളിലും സ്നേഹദീപം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നത് പാവങ്ങളുടെ കരുണ കാണിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പൊ പാവങ്ങളോട് ഏറ്റവും കരുണ കാണിച്ചിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയിൽ അകലമുന്നത്തെ ഒരു വീട് നിർമ്മിക്കുവാനായിട്ട് തീരുമാനമെടുത്തു. അതേ ആശയം മറ്റ് 3 സൊസൈറ്റികളുടെ യോഗത്തിലും നിർദ്ദേശിച്ചപ്പോൾ എല്ലാ സൊസൈറ്റികളും വളരെ സ്നേഹത്തോടുകൂടെ, വളരെ താല്പര്യത്തോടുകൂടെ അത് കാണുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2023 സെപ്റ്റംബർ 14 ആ പിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ ജനപ്രതിനിധിയായി വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ ഒത്തിരി പാപങ്ങളോട് കരുണ കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല ജനപ്രതിനിധി എന്ന പേര് ചുരുങ്ങിയ സമയം കൊണ്ട് പ്രിയങ്കരനായ ശ്രീ ചാണ്ടിയുടെ നേടിക്കഴിഞ്ഞു. തന്റെ അടുത്തു വരുന്ന